അത് വെറുതെ വരുന്നതാണ്. ഇവിടുത്തെ ചൂടിപ്പോ 40 ഡിഗ്രിയാണ്. Guys, welcome back to my another video vlog. My name is Neva. And the Kerala, Aiva. I'm in Vivo. Sube, Mike. Kevamo para la salera full, baby. Appo nammal marble ok set cheyidu innu loading aanu. Appo loading cheyan vendi povanu. Appo loading cheyina time lapse aakkitte endu cheya? Just kaanikka. ഇതെന്താണ് സംഭവം? അല്ല, കൈതപ്പുറത്ത് കുറെ ആൾക്കാർ, കുറെ കഴുതകളും കുറെ ആൾക്കാർ. പോളെ പോളെ, മൊത്തം കൈത നിലവിളിക്കുന്നു. ഒരുപാടുണ്ട്. അയ്യോ, അടിച്ചു കാര്യക്കുന്നതിനാ പുറത്തെരിപ്പുകയും ചെയ്തു. ഇത് കണ്ടാ ഗൈസ്, ഒരു ബസ്സിൻ്റെ ഒരു അവസ്ഥ. കംപ്ലീറ്റ് മണ്ണ് പൊടി. അത് ഇതെങ്ങനെ ഇന്ന് പോവില്ലേ? കിഷൻഘട്ടിലേക്കുള്ള ബസ്സാ. കുപ്പേച്ചാട്ടിയ ബസ്സിലാണ്. ബസ് സർവീസ് ഫുള്ള് മണ്ണ്. ഇരിക്കുന്നത് തുടച്ച് ചെയ്തിട്ട് കൈ മൊത്തം കച്ചാണ്. ഇവിടുത്തെ ചൂടിപ്പോ 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി ചൂട്, ചൂടിൽ ഉരുകുന്ന ഒരു എന്താ പറയാ, ഒരു മാർബിൾ തൊഴിലാളിയാണ് ദിനേശൻ, മിസ്റ്റർ ദിനേശ്. അപ്പോൾ ദിനേശിൻ്റെ ഒരു അഭിപ്രായം, ഇവിടെ 40 ഡിഗ്രി ചൂടിലാണ്, ഉള്ളുന്ന ചൂടിൽ ഇങ്ങനെ പിന്നെ ജോലി ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ കുറച്ചു നേരം നിൽക്കുമ്പോഴേ ഉണങ്ങി. ഉണറേ ആ മുതലാളി, മുതലാളി നമ്മളെ മുതലാളി കേട്ടോ. ഇത് കാണാതെ ലുക്കില്ലെങ്കിൽ ആ സംഭവം മുതലാളിയാ. ഗണേശ് ചൗധരി, ഇക്രാം, ദിനേശ്. ആ മൂന്നാളും നല്ല സെറ്റാണ് കേട്ടോ, നല്ല മെനക്കെടുന്ന ടീമാണ്. ക്യാമറ ലോഡിംഗിന്റെ ടീംസ് ആണ്. എന്താ ഈ മാർബിളെല്ലാം, മാർബിളെല്ലാം എടുത്തു നല്ല സെറ്റായി. ഇനിയിപ്പോ ലോഡിംഗ് ആണ് പ്രോസസ്. ലോറി പിടിക്കാൻ പോവാ. സൂരജ് ദിശാറുകൻ പുഷ്. എനിക്ക് ഡയലോഗ് ഡാലോ ഭായി. കുഷ് ക്യാ? കുഷ് നാമ സൂരജ് ബാബു ബോൾ. Okay, ready, ready. 1, 2, 3. Kya leke aaya banda, kya leke jayega? Do din ki jindagi hai, do din ka mera. Aur gaana ga.
gas? वो का पैसा पैसा करती है, पैसा पैसा करती है। तेरा मेहबूब बुलाया है, तेरा मेहबूब बुलाया है। वो पैसा पैसा करती है वो गाय यार, पैसा पैसा रुको एक और आता है। पैसा पैसा करती है, पैसा पे क्यों मरती है? एक बार बना दे यार लस्सा क्योंकि दाती है। अलग बोल। चांद चांद चीटी सितारों से नहीं, मम्मा प्यार तुझे हजारों से नहीं। अरे वाह। ഗായ്സ് സിദ്ധി വിനായക് അത് രാജസ്ഥാനിൽ പിന്നെ നമ്മളൊരു മലയാളി മുതലാളിയെ കണ്ടിട്ടുണ്ട്. ഗോപിനാഥൻ പത്തനംതിട്ട. ഗോപിനാഥൻ പത്തനംതിട്ട. അപ്പോൾ മൂപ്പരാണ് ഇവിടെയായിട്ട് 35 വർഷത്തോളം ആയി. 35 വർഷത്തെ എക്സ്പീരിയൻസ് മാർബിളിലാണ്. മാർബിളിൽ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ ഇതാസം സ്ഥലം എവിടെ കറക്റ്റ്? ഇത് കിഷൻ ഘട്ട്. കിഷൻ ഘട്ടിൽ തന്നെ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ അടുത്ത് നല്ല വലിയ വലിയ സ്ലാബുകളുണ്ട്. അതിനകത്ത് അർണ വൈറ്റ്, ടൊറണ്ടോ, പിന്നെ മോർച്ചന വൈറ്റ്, അഗ്രിയ വൈറ്റ്, പിന്നെ ധർമ്മേട്ട, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി. മാർബിള് മാത്രം, മാർബിള് മാത്രം, ഗ്രാനൈറ്റിലേക്ക് പോകുന്നില്ല, കംപ്ലീറ്റ് മാർബിള് മാത്രമായിട്ട്. അത് ആൾക്കാർക്ക് ഏത് ഇഷ്ടം, നമുക്കൊരു 20 രൂപ മുതൽ ഒരു 80-85 രൂപ വരെയുള്ള നല്ല നല്ല സാധനങ്ങൾ, ക്രേക്ക് ഒന്നും ഇല്ലാതെ. ക്രേക്ക് ഉണ്ടാകുന്നുള്ള ന്യൂസ്, ക്രേക്ക് ഉണ്ടാകും, പക്ഷെ അത് ഫില്ല് ചെയ്താൽ 20 രൂപയുടെ സാധനത്തിൽ ഫില്ലുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ നിറച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അത് ഒരു 25-28 രീതിയിലേക്കുണ്ട്, അല്പം നോർമലായിട്ട് ഫില്ലിംഗ് ചെയ്യാം. ബാക്കി ഒരു 30 രൂപ മുതലുള്ള സാധനത്തിനകത്ത് യാതൊരുവിധ ക്രേക്കോ കാര്യമോ അപ്പൊ ഇത് ചിലര് ചില വീഡിയോ കാണും 15 രൂപയ്ക്ക് മാർബിൾ നിന്നിട്ട് ആൾക്കാർ പാഞ്ഞു വരുന്നുണ്ട്. അത് വെറുതെ അത് അവർക്ക് അവർക്കുള്ള ഒരു മെസ്സേജ് യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് അത് നോക്കി ആ ഓടി വരും. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഇരിക്കും പറഞ്ഞോ, സത്യാവസ്ഥ പറയുവാണെങ്കിൽ 55 രൂപയ്ക്ക് താഴോട്ട് എടുക്കുന്ന സാധനം അത്ര ക്ലിയർ ആയിരിക്കും, ക്ലിയർ ആയിരിക്കില്ല. 55 രൂപ മുതൽ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പക്കാ സാധനം, നല്ല ക്വാളിറ്റി, നല്ല ബ്രാൻഡ് സാധനം, നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം. ഇതൊന്ന് അറിയണായിരുന്നു. ഉദാഹരണമായിട്ട് ഞാൻ കാണിക്കാം, ഈ സാധനം എന്ന് പറയുന്നത് അർണവൈറ്റ് എന്ന് പറയുന്ന അർണവൈറ്റ്. ഈ ക്വാളിറ്റി ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം വേണമെങ്കിൽ ഒരു 55 രൂപയ്ക്ക് മുകളിലേക്ക് എടുക്കണം. ഇത് നമ്മൾ 35 രൂപയ്ക്ക് കൊടുക്കും. 35 രൂപയ്ക്ക് കൊടുക്കുമ്പോ ഈ കാണുന്ന ഈ സാധനങ്ങളൊക്കെ സ്വല്പം ഫില്ലിംഗ് ഒക്കെ ചെയ്ത് സാധനം, ഫില്ലിംഗ് ചെയ്യുന്ന സംഭവം ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള സ്ഥലത്തേക്കാളിലും അവിടെ നല്ല സ്ട്രോങ് ആണ്, സ്ട്രോങ് ആണ്. പക്ഷേ അത് അടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു ലൈനായിട്ട് അങ്ങനെയുള്ള ഇതാണ്. അപ്പൊ അതാണ് റേറ്റ് കുറച്ചെടുക്കുമ്പോ അതിനകത്ത് അല്പ സ്വല്പമൊക്കെ ആൾക്കാർ പറയും, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല 30 രൂപ. അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് ചിലർ എന്ത് ചെയ്യും, സങ്കല്പിച്ച് ഇങ്ങനെ വരും. അപ്പൊ കാൽക്കുലേഷനിൽ വരും, പക്ഷെ ആ കാൽക്കുലേഷൻ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ പറയുന്നതാണ്. ഇവിടെ വന്നു കഴിയുമ്പോ പലർക്കും അതിന്റെ ഒരു സത്യാവസ്ഥ നമുക്ക് പറഞ്ഞു കൊടുക്കണം, കാരണം വെറുതെ ആൾക്കാർ. അത് മാത്രല്ല, മിനിമം എത്ര സ്ക്വയർ ഫീറ്റ് എടുത്താലാണ് നിങ്ങൾ ലോഡിങ്ങിന്റെ? സാറെ, നമുക്ക് ഒരു കണ്ടെയ്നറിൽ മിനിമം 7500 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോകാം. ഇപ്പൊ ഒരു 6500 ഉള്ളെന്ന് പറഞ്ഞാലും അത് കൊണ്ടുപോകാം. അപ്പൊ അതിനകത്ത് ഒരു 2 രൂപയും കൂടെ റേറ്റ് കൂടും. കൂടും. നമ്മൾ 7500 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 22 രൂപ മുതൽ 25 രൂപയ്ക്ക് നമുക്ക് സ്പോട്ടിൽ നാട്ടിൽ ഡെലിവറി കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ മൂപ്പര് ഇവിടെ 35 വർഷത്തെ എക്സ്പീരിയൻസോടുകൂടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്താക്കണ്ട, ഈ വീഡിയോ കണ്ടിട്ട്, അതായത് ഈ യൂട്യൂബിൽ പല വീഡിയോ കണ്ടിട്ടുണ്ട്, എന്ത് 15 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വന്നിട്ട് മാർബിൾ നിറമ്പോ പാനിങ്ങി വരണ്ട, ഇവിടുത്തെ സംഗതി ഇങ്ങനെയല്ലാണ്. കാരണം അതിൽ ക്വാളിറ്റിന്റെ പ്രശ്നമുണ്ട്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മൊബൈൽ ഫോണ്, ഐഫോൺ കിടക്കുന്നുണ്ട്, 10,000 രൂപയുടെ ഫോൺ, 1,50,000 രൂപയുടെ ഫോൺ കിടക്കുന്നുണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്വാളിറ്റിയാണ്. ഓക്കെ, ഞാൻ എടുത്തു. അപ്പോൾ ആ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ശ്രദ്ധിച്ചിട്ട് മാർബിൾ എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ മാർബിൾ എടുക്കാൻ വന്നാണ്, ഏകദേശം ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് കുറേ മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇതാണ് ഇവരുടെ ബോർഡ്, വലിയ ബോർഡ്, വലിയ ബോർഡ് കൂടി ഞാൻ കാണിച്ചു. ഇതാണ് മൂപ്പറുടെ ബോർഡ് നമ്പർ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ സ്റ്റോൺ ഹബ് എന്നുള്ള വലിയ ബോർഡിൻ്റെ നേരെ താഴെ തന്നെയാണ് ഷോപ്പ് ഉള്ളത്.
ഈ ബോർഡ് ഈ സ്ഥലത്ത് വന്ന ഏറ്റവും അട്രാക്റ്റീവായിട്ട് കാണാൻ പറ്റും. ഇത് കാലാടൂങ്കിരിക്ക് അടുത്ത് തന്നെ, ഇതിനടുത്ത് തന്നെ കാലാടൂങ്കിരിക്ക് അടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, പിന്നെ നിങ്ങൾ ഡൗട്ട് വിളിച്ചു ചോദിക്കാം, നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വിളിച്ചു ചോദിക്കാം. നിങ്ങളിപ്പോ ഒരു നാലഞ്ച് ആൾക്കാർ വീട് പണിക്കാരുണ്ടെങ്കിൽ ഒന്നിച്ചൊരു ലോഡായിട്ട് കൊണ്ടുപോയി, എല്ലാ മോഡലും ഉണ്ട്, പല എല്ലാ കളറുണ്ട്, വൈറ്റ്, ബ്ലാക്ക്. ഇന്നലെ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ എന്താ വരുന്നത്, വന്നപ്പോൾ തന്നെ ഉണ്ട്, ഇതെല്ലാം ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ഐറ്റംസും ഉണ്ട്. നോർമൽ സാധാരണക്കാരന് വീട് എടുക്കണമെങ്കിൽ സംഭവം നടക്കും. ആ സംഭവം നടക്കും. അപ്പോ സ്റ്റാറ്റു ഗോപാൽ സിംഗ്, ഭഗവതി പ്രസാദ്. സദ്ദാം ഹുസൈൻ, തുമാരാ ക്യാ, നവീൻ കിഷോർ. ഓക്കേ, ദിസ് ത്രീ മെമ്പേഴ്സ് ആർ ദ ഓണർ ഓഫ് ദിസ് ഓണർ ഓഫ് ദിസ് ബോണർ. യെസ്, 1 2 3. ഇവര് മൂന്ന് പേരാണ് ഇതിന്റെ ഓണർമാർ, രാജാക്കന്മാർ. ഓക്കേ, ഇതാണ് എല്ലാം, അതായത് പിന്നെ കട്ടിങ്, ഫാക്ടറി, പിന്നെ മൈനിങ്, പിന്നെ സെയിലിങ്, പിന്നെ എക്സ്പോർട്ട്, എവറിത്തിങ് എല്ലാം ഇതിനകത്ത് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ കോണ്ടാക്ട് ചെയ്യുക, വിളിക്കുക, മലയാളത്തിൽ തന്നെ സംസാരിക്കുക. സിദ്ധി വിനായക്, ആ സിദ്ധി, ആ പേര് ഞാൻ എന്താക്കിൻ്റെ ബോർഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കാം, ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യുക, എന്തെന്ത് ചെയ്യുക, വന്നെടുക്കുക, എല്ലാം ഇവർ അയക്കും. അയച്ചിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീകളക്ഷൻ കൊടുക്കും. അപ്പോൾ അപ്പോൾ അത്രയും ഗ്യാരണ്ടി ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ കൊണ്ടുവന്ന് ഉപകാരം കിട്ടിയതിനോട് സബ്സ്ക്രൈബ്, ഒരു ലൈക്ക്, ഷെയർ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഈ ഒരു ഗ്രേ ലൈനിങ്, ഇതാണ് മോർച്ചാനന്റെ പ്രത്യേകത. ഇത് മോർച്ചാന, ഇത് മോർച്ചാന ഗോൾഡിന്റെ വരുവേ, ഗോൾഡിന്റെ. ഇതാണ് മോർച്ചാന, ഇത് മോർച്ചാന ബ്രൗൺ, മോർച്ചാന ബ്രൗൺ, അതെ മോർച്ചാന ബ്രൗൺ. ഇത് ഇത് മോർച്ചാന ബ്രൗൺ, ഇത് മോർച്ചാന ബ്രൗൺ, ഇതാണ് മോർച്ചാന. ഇതാകട്ടെ, ലിങ്ക് ഒന്ന് അയച്ചേട്ടാ. ഇതെന്താ സാധനോ, ജി ടി, ജി ടി എന്ന് പറയുന്ന മോഡലാട്ടെ ഇത്. അങ്ങനെ നമ്മുടെ ലോഡ് ഫുള്ളായി, ലാസ്റ്റ് ഒരു പീസ് കൂടി കാറ്റുണ്ട്. അപ്പോഴേക്ക് ലൈറ്റ് പോകുന്നതുകൊണ്ട് ഞാനൊരു വൈൻഡപ്പിങ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ വന്ന് മാർബിൾ ഏകദേശം ഒരു 8,000 സ്ക്വയർ ഫീറ്റോളം മാർബിൾ ലോഡ് ചെയ്ത് അതിന്ന് ഇവിടെ നിന്ന് പുറപ്പെടും. ഒരു 8 ദിവസം എന്നാണ് പറഞ്ഞത്, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എത്തുന്ന ലെവലാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വന്നത് മാർബിളിനെ പറ്റി പറയാനോ പഠിക്കാനൊന്നുമല്ല, മാർബിൾ വാങ്ങാനാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ആയി, അതിൻ്റെ 2 ദിവസമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി എക്സ്പീരിയൻസിൻ്റെ ലെവലിൽ നമ്മൾ സാധനം വാങ്ങി. സാധനം വാങ്ങി എന്ത് ചെയ്ത്, പിന്നെ പർച്ചേസ് ചെയ്ത് നമ്മൾ ലോഡ് ചെയ്ത്. ഇതിൻ്റെ പുറത്ത് എനിക്ക് പറയാനുള്ളത്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് മാർബിൾ എടുക്കാമെന്ന് നിങ്ങൾ നിൽക്കരുത്, നല്ലോണം അന്വേഷിച്ച് തരണം. നാട്ടിൽ പല റേറ്റ് സാധനമുണ്ട്, അവിടുന്ന് 1,000-1,500 സ്ക്വയർ അവിടെ നിന്ന് എടുക്കുന്നത് നല്ലത്. ഒരു 8,000 സ്ക്വയർ ഫീറ്റിൽ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല, മിനിമം ഒരു 7-5 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം, എന്നാലാണ് ഒരു ലോഡ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡ് ചെയ്യുകയാണ്. വേറെ എന്താണ്, ഒന്നുമില്ല, സൈൻ അപ്പ്, ബൈ. ഇന്ത്യയിൽ അലിയുന്ന സ്നേഹസ്പർശം ഫൈബ്രോ ഡ്രീംസ് സ്പ്രിംഗ് ആൻഡ് ക്വയർ മാട്രസസ്.